Hi friends, welcome to our new video. So, in this video, we have a surge protection device, or SPD, and we have a device. We have a ELCB and RCCB video, and we have a lighting device. We have a lot of people who are in the same way. Netting carrying like a little bit of the wrong eye to the diagrams. I can add a little bit of the power. A diagram with the wiring J and Addison Vicar the Garnum. Detail at the evil part of the carrying the condensation mathram. Garnum is the course of the ocean of a single good in the Garnum character at Chaylan and Lagli. Nalla deal than Namaku Prasnamite in the Uru Sajin would in the Garnum. Body good at Medica and the Varnavole. Namala Chay the Namaka and Vedrava on the Jella carrying like a word. That's പരിഹരിക്കുന്നതിനു വേണ്ടിയിട്ട് ഡീറ്റൈൽഡ് തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം എസ്പിഡി ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ കൂടുതൽ അധികം പറഞ്ഞു തീർപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ഡീറ്റൈൽഡായിട്ട് കാര്യങ്ങളെല്ലാം കണ്ടു മനസ്സിലാക്കാം. അച്ഛനറേ നമ്മൾ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള മൂന്ന് കാറ്റഗറിയിലുള്ള സർജ് പ്രൊട്ടക്ടറുകളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ഈ മൂന്ന് കാറ്റഗറിയിലാണ് നമുക്ക് ഹൗസ് വയറിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സർജ് പ്രൊട്ടക്ടറുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചിത്രം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ നമ്മുടെ ലൈനിനും പോസ്റ്റിൽ നിന്ന് വരുന്ന ലൈനിനും മീറ്ററിനും ഇടയിലായിട്ടാണ് നമ്മുടെ ടൈപ്പ് 1 കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള സർജ് പ്രൊട്ടക്ടർ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിനും ലോഡിനും ഇടയിലായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ടൈപ്പ് 2 എന്ന് പറയുന്ന കാറ്റഗറി ഫിക്സ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ കാറ്റഗറി വരുന്നത് നമ്മുടെ ലോഡിന് വേണ്ടി മാത്രം, നമ്മൾ ഏതൊരു ഡിവൈസിനെയാണോ സേഫ്റ്റി ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ഒരു ഡിവൈസിന് മാത്രം പ്രൊട്ടക്ഷൻ നൽകുന്ന രീതിയിലുള്ള സർജ് പ്രൊട്ടക്ഷനാണ് കാറ്റഗറി നമ്പർ 3 വരുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കാം. പ്രധാനമായിട്ടും നമുക്ക് സിംഗിൾ ഫേസിൽ രണ്ട് തരത്തിലാണ് എസ് പി ഡികൾ ലഭ്യമാകുക, അതായത് സിംഗിൾ മോഡിലായിട്ടുള്ളതും അതേപോലെ തന്നെ ട്യൂബ് മോഡിലായിട്ടുള്ളതും. ചിത്രത്തിൽ കാണുന്നതുപോലെ സിംഗിളായിട്ടുള്ള ഒരു മോഡിൽ വരുന്നതും ട്യൂബ് മോഡിലായിട്ടുള്ളത് വരുന്നതാണ്. അതിൽ പ്രധാനമായിട്ടും നമുക്ക് ടൈപ്പ് 1 ടൈപ്പ് 2 ലഭിക്കും, അതേപോലെ തന്നെ ടൈപ്പ് 1 ആൻഡ് 2 രണ്ടും കൂടി ചേർന്നിട്ടുള്ള എസ് പി ഡികളും ലഭിക്കും. അതേപോലെ തന്നെ ടൈപ്പ് 1 ടൈപ്പ് 2 ടൈപ്പ് 1 2 കൂടി ചേർന്നതായിട്ടും നമുക്ക് 3 ഫേസിലും ലഭ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഡി സി സപ്ലൈക്ക് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന, അതായത് സോളാർ പാനൽ സിസ്റ്റത്തിന് കൈയായിട്ട് ഉപയോഗിക്കുന്ന ഡി സി ആയിട്ടുള്ള എസ് പി ഡികളും നമുക്ക് ലഭ്യമാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ടൈപ്പ് 1, എന്താണ് ടൈപ്പ് 2, എന്താണ് ടൈപ്പ് 3 എന്നൊക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ അവിടെ നിന്ന് വായിച്ച് മനസ്സിലാക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ദൈർഘ്യം കൂടിപ്പോകും, അതുകൊണ്ട് ഞാൻ മാക്സിമം കുറച്ച് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ആ രീതിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ അവിടെ നിന്ന് വായിച്ച് മനസ്സിലാക്കുക എന്താണ് ടൈപ്പ് 1 ടൈപ്പ് 2 ടൈപ്പ് 3 എന്നതിനെ പറ്റിയിട്ട്. ടൈപ്പ് 1 കാറ്റഗറിയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ലൈറ്റ്നിങ് മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് ഈ ടൈപ്പ് 1 കാറ്റഗറി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കാറ്റഗറിയിൽ നമുക്കറിയാം എന്തായാലും ലൈറ്റിംഗ് ഉണ്ടാകുമ്പോൾ ലൈനിൽ ഓവർ വോൾട്ടേജ് ഉണ്ടാകും. ആ ഓവർ വോൾട്ടേജിനെ സെൻസ് ചെയ്ത് അതിനെ എർത്ത് ചെയ്ത് കളയുക എന്നതാണ് ഈ ടൈപ്പ് 1 കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള എസ് പി ഡിയുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് 1 കാറ്റഗറി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ അതൊരു സ്വിച്ചിങ് കാറ്റഗറി ആയിട്ട് വരും. നമ്മുടെ പവർ കൂടിയ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ ലൈൻ വോൾട്ടേജ് കൂടുകയും കുറയുന്നതൊക്കെ ആയിട്ട് അനുഭവപ്പെടാം. അതായത് നമ്മൾ മെഷീൻ ഓണാക്കുന്ന സമയത്ത് വോൾട്ടേജ് ഡൗൺ ആകുകയും സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വോൾട്ടേജ് കൂടുകയും ചെയ്യുന്ന ചില സാഹചര്യം നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു ഇതിൽ നിന്നും പ്രൊട്ടക്ഷൻ, ഈ സർജിൽ നിന്നും പ്രൊട്ടക്ഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം ടൈപ്പ് 2 കാറ്റഗറി ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഹൗസ് വയറിംഗിന് ഉപയോഗിക്കുന്നത് രണ്ടും കൂടി കൂടിയതാണ്, അതായത് ടൈപ്പ് 1 ടൈപ്പ് 2 കൂടി ചേർന്നാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാറ്റഗറി വരുന്നതാണ് മെറ്റൽ ഓക്സൈഡ് വേരിയേറ്റർ എന്നറിയപ്പെടുന്ന ഈ ചിത്രത്തിൽ കാണുന്ന എസ് പി ഡി. അപ്പോൾ ഈ എസ് പി ഡി പ്രധാനമായിട്ടും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടാണ് നിലവിൽ വരുന്നത്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്റ്റൻഷൻ ബോർഡിൽ ഉപയോഗിക്കാം. ഓവർ ആയിട്ടുള്ള വോൾട്ടേജ് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ലൈനിനെ ഷോർട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉപകരണങ്ങളിലേക്ക് ഓവറായിട്ടുള്ള വോൾട്ടേജ് കടക്കാതെ സംരക്ഷിക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. പക്ഷേ ഇതിനുള്ളൊരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു പ്രാവശ്യം ഷോർട്ടായി കഴിഞ്ഞാൽ വീണ്ടും ഇത് ഓപ്പൺ ആകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്യൂട്ട് ഷോർട്ടായിട്ട് തന്നെ ഇരിക്കും. ഇത് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പുറകെ പറയാം. ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രാം എങ്ങനെയാണെന്നുള്ളത് അവസാന ഭാഗത്ത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ചിത്രത്തിൽ കാണുന്നത് ഞാൻ എസ് പി ഡിയുടെ ഒരു വയറിംഗ് ഡയഗ്രാം നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. അപ്പോൾ
ഇതിൽ പ്രധാനമായിട്ടും ഒരു ഫേസ് ന്യൂട്രൽ വരുന്നു. നമ്മുടെ മീറ്ററിൽ നിന്ന് വരുന്ന ഫേസ് ന്യൂട്രൽ ഐസൊലേറ്ററിലേക്ക് കയറുന്നു. ഐസൊലേറ്ററിൻ്റെ ഔട്ട് നേരെ ആർ സി സി ബിയിലേക്ക് എത്തുന്നു. അതേപോലെ തന്നെ ഒരു ലൂപ്പ് എസ് പി ഡിയിലേക്ക് എത്തുന്നുണ്ട്. ആർ സി ബിയുടെ ഔട്ട് എം സി ബി വഴി ലോഡ് സൈഡിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ ഒരു പോരായ്മയുണ്ട്. ഈ രീതിയിൽ നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇത് വലിയ രീതിയിലുള്ളൊരു ഫാൾട്ടിലേക്ക് നയിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ എസ് പി ഡിയുടെ ഔട്ട് സെക്ഷനായിട്ടുള്ള എർത്ത് പോയിൻറ്റ് കണക്ട് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ എർത്ത് ലിങ്കിലാണ്, അതായത് ഡി ബി ബോക്സിൻ്റെ എർത്ത് ലിങ്കിലാണ്. ആ ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള സകല ഉപകരണങ്ങളുടെയും മെറ്റാലിക് ബോഡി എർത്ത് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ എർത്ത് ലിങ്ക് എന്ന് പറയുന്ന ടെർമിനലിലേക്കാണ് കൊണ്ടുവന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ അതിലേക്ക് തന്നെ നമ്മുടെ സർജിൻ്റെ ലൈൻ കൂടി കണക്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഓവർ വോൾട്ടേജായി സർജ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ, എസ് പി ഡി ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നേരെ ഈ എർത്ത് പോയിൻറ്റിലേക്ക് സപ്ലൈ എത്തും. ഇതിനെ കൃത്യമായിട്ട് എർത്ത് ചെയ്യാൻ സാധിച്ചില്ല, എന്തെങ്കിലും കാരണം കൊണ്ട് എർത്ത് ഡിസ്കണക്റ്റ് ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലെ സകല ഉപകരണങ്ങളിലേക്കും ഇതെത്തും. പിന്നെ വെരി ഹൈ ആയിട്ടുള്ളൊരു വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എർത്തിങ് പോരായ്മ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഉപകരണങ്ങളെല്ലാം ഇത് കൃത്യമായിട്ട് ബാധിക്കും. ആ സർജ് വോൾട്ടേജ് കൃത്യമായിട്ട് ബാധിക്കും. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമ്മൾ എസ് പി ഡി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എസ് പി ഡി സെപ്പറേറ്റ് ആയിട്ട് എർത്ത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എസ് പി ഡിയെ ഡി ബി ബോക്സിലെ മറ്റ് യാതൊന്നുമായിട്ടും ബന്ധിപ്പിക്കരുത്. കാരണം എസ് പി ഡിയുടെ ഔട്ടായിട്ടുള്ള എർത്ത് വേറൊരു സ്ഥലത്തും ലിങ്ക് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അത് നേരെ നമ്മുടെ ഗ്രൗണ്ടിലേക്ക് തന്നെ പോവുക. മാക്സിമം ഇൻസുലേറ്റഡ് ആയിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകമായിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ എർത്ത് ചെയ്തിട്ടുള്ള വീട്ടിലെ ഉപകരണങ്ങൾ എർത്ത് ചെയ്തിട്ടുള്ള പോയിന്റിൽ നിന്നും, അതായത് ഗ്രൗണ്ടിൽ ചെയ്തിട്ടുള്ള എർത്ത് പൈപ്പിൽ നിന്നും 3 മീറ്റർ മിനിമം ഗ്യാപ്പ് പാലിച്ച് വേണം എസ് പി ഡിയുടെ എർത്ത് സെപ്പറേറ്റ് ആയിട്ട് എർത്ത് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് സൂചിപ്പിച്ചത്. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മൾ ചിത്രത്തിൽ കാണുന്ന പോലെ പല സ്ഥലത്തു നിന്നും പല പിക്ചേഴ്സും കാര്യങ്ങളും എടുത്തിട്ട് അതിനെ ആസ്പദമാക്കിയിട്ട് വയറിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപകടം ക്ഷണിച്ചു വരുത്തുന്നൊരു സാഹചര്യം തന്നെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ഇതിലൂടെ സൂചിപ്പിക്കാനുള്ളത്. ഇനി നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്ന മെറ്റൽ ഓക്സൈഡ് വേരിയേറ്റർ എങ്ങനെ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യാം എന്ന ചിത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സർക്യൂട്ടിൽ തീർച്ചയായിട്ടും ഒരു ഫ്യൂസോ അല്ലെങ്കിൽ എം സി ബിയോ മസ്റ്റായിട്ടും കണക്ട് ചെയ്തിരിക്കണം. ആ ഒരു സർക്യൂട്ടിലേക്ക് മാത്രമേ നമ്മൾ ഇ എം ഒ വികൾ ഇത്തരത്തിൽ കണക്ട് ചെയ്യാൻ പാടുള്ളൂ, അതായത് ഫേസ് ന്യൂട്രലിനെ എക്രോസായിട്ട് കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഓവർ വോൾട്ടേജ് ആകുകയാണെന്നുണ്ടെങ്കിൽ ഈ എം ഒ വി സർക്യൂട്ടിനെ ഷോർട്ടായി കളയുകയാണ് ചെയ്യുന്നത്. ആ ഷോർട്ട് എന്ന് പറയുന്ന കണ്ടീഷൻ പിന്നീട് ഒരിക്കലും ഓപ്പൺ ആകത്തില്ല. നമ്മൾ അഴിച്ചു മാറ്റുന്നത് വരെ ആ സർക്യൂട്ട് ഓപ്പൺ ആകത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്യൂട്ടിന് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കണക്കാക്കി മസ്റ്റായിട്ടും ഒരു എം സി ബി ഈ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തി തന്നെ വേണം ഇ എം ഒ വി കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ തരത്തിൽ നമുക്ക് ഒരു എക്സ്റ്റൻഷൻ ബോർഡിലേക്ക് ഇത് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ എക്സ്റ്റൻഷൻ ബോർഡ് കുത്തുന്ന പോയിൻ്റ് ഒരു എം സി ബി വഴി പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം എന്നുള്ള കാര്യം മസ്റ്റാണ്. ഇനി അടുത്തതായിട്ട് ഫേസും ന്യൂട്രലും എർത്തും ഉള്ള ഒരു സർക്യൂട്ടിലേക്ക് നമുക്ക് ഒരു എം ഒ വി എങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ളതാണ് ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫേസിനും ന്യൂട്രലിൽ നിന്നും നമ്മൾ ഒരു എം ഒ വിയുടെ ഓരോ സൈഡിലേക്ക് കണക്ട് ചെയ്യുക. എം ഒ വിയുടെ അടുത്ത സൈഡ് നമുക്ക് എർത്തിലേക്ക് കണക്ട് ചെയ്താൽ ആ ഒരു പ്രൊട്ടക്ഷനും അവിടെ നിന്ന് ലഭിക്കും. അടുത്തതായിട്ട് നമുക്കുള്ളതെന്ന് വെച്ചാൽ ഒരു റിലേ പ്രൊട്ടക്ഷൻ, ഒരു മോട്ടറിൻ്റെ റിലേ പ്രൊട്ടക്ഷൻ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം, അത് റിലേ വെച്ചിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ റിലേ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നതിനായിട്ടാണ് ഈ എം ഒ വിയിലെ ഡയഗ്രാം കൊടുത്തത്. അപ്പോൾ റിലേക്ക് അക്രോസ് ആയിട്ട് നമുക്ക് ഈ എം ഒ വി കണക്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇനി നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പ്രധാനമായിട്ടും നമ്മുടെ ഹൗസ് വയറിങ്ങിൽ നമ്മൾ രണ്ട് കാറ്റഗറിയിൽപ്പെട്ട, ടൈപ്പ് 1 ടൈപ്പ് 2 കാറ്റഗറിയിൽപ്പെട്ട എസ് പി ഡികൾ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ മസ്റ്റായിട്ടും എർത്ത് സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കേസാണ്. നമ്മുടെ ഇലക്ട്രിക്കൽ വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എർത്തിൽ എസ് പി ഡിയുടെ എർത്ത് കണക്ട് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം വരുന്നത് എർത്തിങ്ങിൻ്റെ തന്നെയാണ്. എർത്തിങ് നമ്മൾ കൃത്യമായ ഗ്യാപ്പ് കൊടുക്കുക. നമ്മുടെ വീട്ടിൽ ചെയ്തിട്ടുള്ള എർത്തിങ്ങും എക്യുപ്മെൻറ്റിൻ്റെ എർത്തിങ്ങും സർജിൻ്റെ എർത്തിങ്ങും തമ്മിൽ നല്ല ഗ്യാപ്പ് കൊടുത്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മിനിമം 3 മീറ്റർ ഗ്യാപ്പ് കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലേറ്റ് എർത്തിങ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ പൈപ്പ് എർത്തിങ് ചെയ്യാം. അത് രണ്ട് രീതിയിലുള്ള ഡയഗ്രാം കാര്യങ്ങളും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റേതായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് വാട്സപ്പിലോ കാര്യങ്ങളിലോ ഒക്കെ അയച്ചു തരികയും ചെയ്യാം. അപ്പോൾ എന്തായാലും വീഡിയോസ് ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻസായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.